നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ പ്രവർത്തകരിൽ ചിലർക്കൊക്കെ ഭാരത് ജോഡോ യാത്രയോട് വലിയ സ്നേഹവും അതോടൊപ്പം തന്നെ ആ യാത്ര മുന്നോട്ട് പോകണമെന്നും വിജയിച്ച് കാണണമെന്നും ആഗ്രഹമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് വേണോ ഇടതുപക്ഷ പ്രവർത്തകർക്ക് അറിയാൻ? ഭാരത് ജോഡോ യാത്രയെ എന്തെങ്കിലും കലക്കിക്കളയാം അല്ലെങ്കിൽ ഇതിനെ പൊളിച്ചു കളയാമെന്നൊന്നും ഇടതുപക്ഷത്തിന് ചിന്തയില്ല. കേരളത്തിലൂടെ ഇത്രയധികം ദിവസം എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര എന്ന് ഇടതുപക്ഷം ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. ഭാരത് ജോഡോ യാത്ര യഥാർത്ഥത്തിൽ ഭാരതത്തിൽ മൊത്തത്തിൽ ഹിന്ദി ഹൃദയഭൂമി അടക്കം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പ്രകടനമായി നടക്കാത്തത് എന്തേ എന്നൊരു ചോദ്യം ഇടതുപക്ഷം ചോദിച്ചു. ആ വിഷയത്തിൽ കേരളത്തിലെ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ഒരു വ്യക്തി സഖാവ് എം സ്വരാജ് അതിനെ കണ്ടെയ്നർ യാത്ര എന്ന് പറഞ്ഞുപോയി. അതിനെ എടുത്തു വെച്ച് ട്രോളുന്നു, വിമർശിക്കുന്നു. അത്രമാത്രം ചെറുതാക്കേണ്ടതാണോ നിങ്ങൾ പറയുന്ന ഈ വിഷയം എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷം ഭാരത് ജോഡോയ്ക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവിടെ മാധ്യമങ്ങൾ ശ്രമിച്ചു. സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളുടെ എല്ലാ ആശീർവാദത്തോടു കൂടിയാണ് ദേശീയ തലത്തിൽ പ്രതിപക്ഷം കെട്ടിപ്പൊക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടി മാത്രമാണ്, അനേകം പ്രതിപക്ഷ പാർട്ടികൾ ചേരുന്ന ഒരു കൊളീജിയം. ബി ജെ പിക്കെതിരെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള നീക്കം നടത്താൻ ശ്രമിക്കുന്നു. അതിനകത്ത് ഹൈദരാബാദിൽ സീതാറാം യെച്ചൂരി പറഞ്ഞ പ്രസംഗം, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ പ്രസക്തമല്ലേ? ഈ രാജ്യത്ത് ആർ എസ് എസിനെതിരെയും ഈ രാജ്യത്ത് ബി ജെ പിക്കെതിരെയുമാണ് രാഷ്ട്രീയപരമായി മുന്നേറ്റം നടത്തേണ്ടത്. അവരെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി പ്രതിപക്ഷത്തിൽ ഇരുത്തേണ്ടത് ഇപ്പോ ഏറ്റവും നിർണായകമായി ആവശ്യമായിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള പ്രയാണമാണ് എന്നൊക്കെയല്ലേ സീതാറാം യെച്ചൂരി ഹൈദരാബാദിൽ പറഞ്ഞത്? അതുകൊണ്ട് കോൺഗ്രസ് സി പി എമ്മിന് എതിരാണ് എന്ന് അവർക്ക് തോന്നിയാലും സി പി എം അങ്ങനെ കോൺഗ്രസിനെ എതിരിടാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കൂ, രാജസ്ഥാനിൽ സ്വന്തം പാർട്ടി നേതാവിനെ വിജയിപ്പിക്കാൻ സി പി ഐ എമ്മിന്റെ സഹായം തേടേണ്ടി വന്നു. സി പി ഐ എം അതിനെ ഒരു മോശമാക്കി കണക്കാക്കുന്നില്ല. ഒന്നാം യു പി എ സർക്കാരിനെ പിന്തുണച്ച സി പി ഐ എം രണ്ടാം യു പി എ സർക്കാരിനെ എന്തുകൊണ്ട് പിന്തുണക്കേണ്ടി വന്നില്ല? അത് സീറ്റ് കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ആസിയാൻ കരാർ സമയത്ത് ഒന്നാം യു പി എ സർക്കാരിൽ പുറത്തുനിന്ന് പിന്തുണ അർപ്പിച്ച സി പി എം എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി? ഈ ചോദ്യങ്ങൾക്കൊക്കെ ചരിത്രപരമായ ഉത്തരമില്ലേ? അതിനെ മോശവൽക്കരിക്കാനാണോ ശ്രമിക്കുന്നത്? ജോഡോ യാത്ര മുന്നേറണമെന്നും അത് ഉദ്ദേശിക്കുന്ന തലങ്ങളിലേക്ക് എത്തണമെന്നും സി പി എം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ ഇവിടുത്തെ കേരളത്തിലെ വി ഡി സതീശനും അതുപോലെ തന്നെ ശ്രീ കെ സുധാകരനും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരൊക്കെ എപ്പോഴും അവർ വാതുറന്നാൽ സി പി എമ്മിനെ കുറിച്ച് മോശമല്ലേ പറയുകയുള്ളൂ? അത് മനസ്സിലാക്കിയിട്ടല്ലേ സി പി എം പ്രതികരിക്കുന്നത്? അത് മാത്രമല്ല, എം വി ഗോവിന്ദ മാസ്റ്റർ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു സി പി എമ്മിനെ ഇങ്ങോട്ട് ആക്രമിക്കാനും രാഷ്ട്രീയപരമായി എതിർക്കാനും വന്നാൽ മാത്രം ഞങ്ങളും പല കാര്യങ്ങളും അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു പ്രശ്നവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ പക്വമായിട്ടുള്ള ഒരു വാക്കാണത്. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? അതുകൊണ്ട് തന്നെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് ശരിയായ സമീപനം തന്നെയാണ്. സി പി എമ്മിന്റെ ഇടത് സഹയാത്രികരായിട്ടുള്ളവർ വയനാട്ടിൽ വോട്ട് ചെയ്തില്ലേ? അങ്ങേക്ക് ഇടതുപക്ഷത്തിന്റെ കൂടി വോട്ട് കിട്ടിയതുകൊണ്ടല്ലേ 4.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്? അതിനു മുമ്പ് നിന്ന എം ഐ ഷാനവാസ് 20,800 വോട്ടിനല്ലേ വിജയിച്ചോളൂ? അദ്ദേഹം ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 2009 ജയിച്ചപ്പോൾ 1.5 ലക്ഷം വോട്ടല്ലേ കിട്ടിയോളൂ? അന്ന് വയനാടായിരുന്നല്ലോ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലം 2009 കേരള ലോക്സഭയിൽ. അപ്പോ കേരളത്തിലുള്ളവര് വലിയ തോതിൽ മതേതരത്വത്തെയും അതോടൊപ്പം തന്നെ നാനാത്വത്തെയും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇത്രയധികം ഭൂരിപക്ഷം കൊടുത്തു. അതിൽ ഇടതുപക്ഷം കൂടിയുണ്ട്. ഇടതുപക്ഷം അത് മനഃപൂർവ്വം കൊടുത്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു പ്രത്യേക സാഹചര്യമാണ്. അതിനെക്കുറിച്ച് സി പി എം വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ മോശമാക്കാൻ, എന്നിട്ട് ഭാരത് ജോഡോ യാത്രയ്ക്ക് മുഴുവൻ തകർക്കാൻ വേണ്ടി ആർ എസ് എസുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ പറയുന്നത് വളരെ മ്ലേച്ഛമായിട്ടുള്ള ഭാഷയാണ്. അത് കെ സി വേണുഗോപാൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടോ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്നും എന്തെങ്കിലും നേടിക്കളയാമെന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ സ്വാർത്ഥ താല്പര്യ പ്രകാരം പറയുന്നതാണ്. അതിന് രാഹുൽ ഗാന്ധി കൂട്ടുനിൽക്കുമെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.